തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നിർദ്ദേശം നൽകി. ഇത്തരം പുരയിടങ്ങളിൽ ഇഴജന്തുക്കൾ വാസമുറപ്പിക്കുന്നതിനെതിരെ ഹൈക്കോടതി വിമർശനം ഉന്നയിച്ച സാഹചര്യത്തിലാണ് സർക്കാർ നിർദ്ദേശം നൽകിയത്. കുണ്ടൂർ ആലമറ്റം കാച്ചപ്പിള്ളി ബിനോയുടെ നിയമപോരാട്ടമാണ് ഇതോടെ ഫലം കാണുന്നത്. നീണ്ട രണ്ട് വർഷം പിന്നിടുകയാണ് കുണ്ടൂർ ആലമറ്റം കാച്ചപ്പിള്ളി ബിനോയിയുടെ നിയമപോരാട്ടത്തിന്. ഒടുവിൽ സർക്കാർ തന്നെ ബിനോയിയുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ഉത്തരവിറക്കി. ജനവാസ മേഖലയിൽ തൊട്ടടുത്ത കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലം വൃത്തിയാക്കുന്നതിന് പഞ്ചായത്തുകൾ നടപടി സ്വീകരിക്കണമെന്നുള്ള ഉത്തരവ്. പാമ്പുകടിയേറ്റ് മരിച്ച മകൾക്ക് വേണ്ടിയാണ് അച്ഛൻ ബിനോയ് ഈ നിയമപോരാട്ടം നടത്തിയത്. 2021 മാർച്ച് 24 ബിനോയിയുടെ മകൾ ആവ്രീൻ പൊയ്യ പഞ്ചായത്തിലെ കൃഷ്ണൻകോട്ടയിലുള്ള അമ്മ ലയയുടെ വീട്ടിൽ വെച്ച് പാമ്പുകടിയേറ്റ് മരിച്ചു. ആളൊഴിഞ്ഞ പറമ്പിലെ കാടുകയറിയ സ്ഥലത്തു നിന്നും ഇഴഞ്ഞെത്തിയ പാമ്പാണ് ആവ്ലിനെ ദംശിച്ചത്. ചുറ്റും കാടുകയറിക്കിടന്ന സ്ഥലം വൃത്തിയാക്കാൻ ഉടമകളോട് പലവട്ടം ആവശ്യപ്പെട്ടിട്ടും യാതൊരു നടപടികളും സ്വീകരിച്ചിരുന്നില്ല. തുടർന്ന് പൊയ്യ ഗ്രാമപഞ്ചായത്തിനോട് രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടും അനുകൂല നിലപാട് സ്വീകരിച്ചില്ലെന്ന് ബിനോയിയുടെ കുടുംബം മീഡിയ ടൈമിനോട് പറഞ്ഞു. ഞങ്ങൾ കൊച്ചിനെ ഇത് സംഭവിച്ചു കഴിഞ്ഞിട്ട് പഞ്ചായത്തിനെ പലതാങ്ങളൊക്കെ സമീപിച്ചു കഴിയുമ്പോൾ പ്രസിഡൻ്റ് പറഞ്ഞത് എനിക്ക് ഇത് മാത്രമല്ല ജോലി എന്നാണ് ഞങ്ങളെടുത്ത് പറഞ്ഞത്. പിന്നെ സെക്രട്ടറി എടുത്തി എന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സെക്രട്ടറി പറയണ കോടതിയുടെ വിധി ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇത് ചെയ്യുക, വേറെ ആളെ പറമ്പാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അപ്പോൾ കോടതി വിധി ഉണ്ടെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പോൾ കോടതി വിധി, ഹൈക്കോടതിയിൽ പോയി കോടതി വിധി മേടിച്ച് ഞങ്ങളെ കൊച്ചി നഷ്ടപ്പെട്ടിട്ടും രാഷ്ട്രീയ കളിയാണ് പൊയ്യ പഞ്ചായത്ത് ചെയ്തുകൊണ്ടിരിക്കുക ഞങ്ങളോട്. ഞങ്ങൾ അവരോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷെ അവർ രാഷ്ട്രീയപരമായിട്ടുള്ള കളികളാണ് ഞങ്ങളുടെ നേരെ ഇത് ചെയ്യുന്നത്. അങ്ങനെയാണ് പഞ്ചായത്തിൻ്റെ സ്ഥിതി. ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് പറഞ്ഞു പോയ കാര്യമാണ് ഈ പറയുന്നത്. ബിനോയിയുടെ നിയമപോരാട്ടം ഇപ്പോൾ ഫലം കണ്ടു. കോടതി ഉത്തരവ് പ്രകാരം സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായി ഉത്തരവിറക്കി. ജനങ്ങൾക്ക് അപകടകരമായ വിധം കാടുപിടിച്ച് കിടക്കുന്ന സ്വകാര്യ പുരയിടങ്ങൾ വൃത്തിയാക്കിയില്ലെങ്കിൽ ഉടമകൾക്കെതിരെ നടപടിയെടുക്കാനാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇത്തരം പുരയിടങ്ങളിൽ ഇഴജന്തുക്കളും മറ്റു വർഗങ്ങളും വാസമുറപ്പിക്കുന്നതിനെതിരെ ഹൈക്കോടതി വിമർശനമുന്നയിച്ച സാഹചര്യത്തിലാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നിർദ്ദേശം നൽകിയത്. കാടുപിടിച്ച് കിടക്കുന്ന പുരയിടങ്ങൾ വൃത്തിയാക്കാൻ ഉടമകൾക്കും കൈവശക്കാർക്കും ആദ്യം നോട്ടീസ് നൽകണം. നിശ്ചിത സമയത്തിനുള്ളിൽ അവ വൃത്തിയാക്കിയില്ലെങ്കിൽ അപകടം ഒഴിവാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ ഇടപെടണം. പുരയിടം വൃത്തിയാക്കി അതിന് ചെലവായ തുക നിയമപ്രകാരമുള്ള പിഴയായി ഉടമകളിൽ നിന്ന് ഈടാക്കാൻ കേരള പഞ്ചായത്ത് രാജ് നിയമം, കേരള മുനിസിപ്പൽ നിയമം എന്നിവ പ്രകാരമുള്ള അധികാരം ഉപയോഗിച്ച് തദ്ദേശ സ്ഥാപന സെക്രട്ടറി നടപടിയെടുക്കണമെന്നാണ് നിർദ്ദേശം. മീഡിയ ടൈം, മാള.